അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ അവിടെ ഇടുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്തും പറഞ്ഞും പോകും. അത് ഇത്ര വലിയ യുനോ സീനാക്കി എടുത്ത് അതിൽ നമ്മുടെ ക്യാരക്ടറെ യുനോ അതാണ് അവൾ അങ്ങനെ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. സോ ജാസ്മിൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറയുന്നു അവൾക്ക് അവൾ മാറും, കാരണം ഉള്ളിൽ വെച്ച് തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, മോസ്റ്റ്ലി കണ്ടു കാണും. സോ ഈ പാവക്കേസ് ചർച്ച പിന്നെ ദേസി ഉണ്ടായിരുന്നു സമയത്ത് പിന്നെയും വന്നു, എല്ലാവരുടെ ഭാഗം നമ്മൾ അപ്പൊ കേട്ടു ഒരേ സമയത്ത്. ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കോൺവെർസേഷനിൽ, ജാസ്മിൻ ആയിരുന്നു. ആ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ജാസ്മിൻ എണീറ്റ് പോയി ഹഗ് ചെയ്യുന്നത് റോബിനാണ്. കാരണം അവൾക്ക് അന്ന് മനസ്സിലായി റോബിൻ മാത്രമല്ല ചതിച്ച് പാവ നേടിയത് എന്ന്. സോ അപ്പൊ തന്നെ ആ വൈരാഗ്യത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു. സോ അവൾക്ക് ആ ഫീലിംഗ്, ഓ റോബിൻ മാത്രമല്ല ബാക്കി പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ വെളിയിൽ ഇറങ്ങുമ്പോ എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരായിരിക്കും നല്ല ഫ്രണ്ട്സ് എന്താ. ഞാനും റോബിനും സംസാരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവർ രണ്ടുപേരായിരിക്കും ഫ്രണ്ട്സ്, ഐ എം ഷുവർ. ഈ റോബിൻ ഇത്രയും ഭീകരമായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് ഇപ്പോഴാണോ മനസ്സിലാക്കിയത്, അതോ പ്രൈവറ്റ് റൂമിൽ ഇരുന്നപ്പോ മനസ്സിലായായിരുന്നോ? എന്താ എപ്പോഴാണ് മനസ്സിലായത്? ഈ പ്രൈവറ്റ് റൂമിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു ലൈക്ക് ചാൻസ് എനിക്കില്ല. കാരണം ഞാൻ പ്രൈവറ്റ് റൂമിലേക്ക് വരുന്നത് ആ എവിക്ഷൻ ഫ്ലോറിൽ നിന്ന് വിത്തിൻ സെക്കൻഡ്സ് ആണ്. കാരണം ഞാൻ പോലും അറിയാത്ത ഒരു ട്വിസ്റ്റ്, ഞാൻ ലൈക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത്ര അവിടെ പൊട്ടിക്കരയില്ലായിരുന്നു. നാഷണൽ ടെലിവിഷനിൽ നാണം കിടാൻ വേണ്ടി എന്റെ ദൈവമേ, അത്ര മാത്രം പൊട്ടിക്കരഞ്ഞ് പിന്നെയാണ് ഞാൻ പ്രൈവറ്റ് റൂമിന്റെ കാര്യമൊക്കെ അറിയുന്നത്. സോ വീടിൻ ഒരു പുറംമുഖമായിട്ട് ഒരു ടച്ച് അവിടെ ഇല്ല. നമ്മൾ ഗെയിം റിയൽ ടൈമിൽ കാണുന്നുള്ളൂ എന്നുള്ളൂ. പിന്നെ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ആ സമയത്ത്. അപ്പോൾ റോബിൻ ഇത്രമാത്രം ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. വെളിയിൽ വന്നിട്ടാണ് ഞാൻ ആ ഇന്റൻസിറ്റി അറിയുന്നത്, ഇത്രമാത്രം ഫാൻ ബേസും. പിന്നെ ജാസ്മിൻ ഇത്രമാത്രം ഹേറ്റ്, ലൈക് എനിക്ക് വരുന്ന ഡി എംസ് മോസ്റ്റ് ഓഫ് ദം 95% ഓഫ് ദം നല്ല നല്ല കോമെന്റ്സ് ആണ്. കാരണം ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരാളായിരുന്നു. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ ഇനി മുതൽ കാണുന്ന പോലുമില്ല, എന്റെ ഇൻട്രസ്റ്റ് പോയി ബിഗ് ബോസ് കാണാൻ. ഇങ്ങനെയൊക്കെയാണ് എവിക്ഷൻ നടത്തുന്നത്, ഒട്ടും കളിക്കാത്ത ആൾക്കാർ സുഖമായിട്ട് അവിടെ ഇരിക്കുന്നു, നന്നായി കളിച്ച് ലൈക് ഓരോ ടാസ്കിലും നന്നായി കളിച്ച് നിങ്ങളൊക്കെ ഇപ്പൊ പോകുമോ? സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, അവർ അങ്ങനെയാണ് പറയുന്നത്. ബട്ട് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാൻ ബേസ് ഇല്ല, അവർ വന്നിട്ട് ഇത്രയും ഹെയ്റ്റ് ആണ് ഇടുന്നത്. സോ ഞാൻ അറിഞ്ഞില്ല ഇത്രയും ഒരു സ്ട്രോങ് ബേസ് ഉണ്ടെന്ന്. ലൈക് ഐ ഡിഡ്ന്റ് നോ, നമ്മളവിടെ ഉള്ളിൽ ഇരിക്കുമ്പോ അത് അറിയാനുള്ള. ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്, ഞാൻ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത സമയം എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ഫ്രണ്ടാണ്. ആദ്യം എന്നോട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലേക്ക് പോകണ്ട, നീ അങ്ങോട്ട് പോവേ വേണ്ട. കാരണം ഈ പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഫാൻ ബേസിസ് കൊറേ എന്നെ കുറിച്ചും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഒരു ആർട്ടിക്കിളും വായിച്ചിട്ടില്ല ഒരു യൂട്യൂബ്. കാരണം എന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലാണ്ട് എനിക്ക്. പിന്നെ അവർ അത്രമാത്രം ഒരാള്, സോ എന്റെ ഫാൻ ബേസ് എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് ഓക്കെ, പക്ഷെ എന്നെ കുറിച്ച് നല്ലത് മാത്രമല്ല ബാക്കിയുള്ളവരെ എന്താ പറയാ അത്രയും അറ്റാക്ക് ചെയ്യാണ്, ലൈക് സൈബർ ബുള്ളിങ് ചെയ്യുന്നു പറയില്ലേ, അതുപോലെ അറ്റാക്ക് ചെയ്ത അത്രയും ഒരു സ്ട്രോങ് ബേസ് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി.